ഹായ്, ഗുഡ് മോർണിംഗ്. ജി എസ് ടി സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ പല ക്ലാസ്സുകളിലായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമുക്ക് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. തിയററ്റിക്കൽ സെഷൻ എത്രമാത്രം നമ്മൾ ഇൻ ഡെപ്തായിട്ട് മനസ്സിലാക്കുന്നുവോ അത്രയും പ്രാക്ടിക്കൽ സെഷൻ ഈസി ആയിരിക്കും. ഇപ്പോൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ജി എസ് ടി എന്നത് ബിസിനസ് കൊമേഴ്സ് പ്രൊഫഷണൽ രംഗത്തുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഗുഡ്സോ സർവീസസോ സപ്ലൈ ചെയ്യുന്ന സമയത്താണ് ജി എസ് ടി ലെവി ചെയ്യുന്നത്. നോ സപ്ലൈ നോ ജി എസ് ടി എന്ന് നമ്മൾ പഠിച്ചതാണ്. ഈ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സപ്ലൈ ചെയ്തതിന് തെളിവായിട്ട് എവിഡൻസ് ആയിട്ട് ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് 3 കോപ്പീസും സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 കോപ്പീസുമാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഒറിജിനൽ കോപ്പി റെസിപ്പിയന്റിനാണ്, ആരാണോ നമ്മളടുത്തു നിന്ന് ഗുഡ്സോ സർവീസോ വാങ്ങുന്നത് അയാൾക്കുള്ളതാണ്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സെക്കൻഡ് കോപ്പി ട്രാൻസ്പോർട്ടർക്കും 3rd കോപ്പി നമുക്ക് തന്നെ ഫയലിൽ സൂക്ഷിക്കാനുമാണ്. സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ട്രാൻസ്പോർട്ടർക്ക് കോപ്പി വേണ്ട, ഒറിജിനൽ റെസിപ്പിയന്റിനും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും നമുക്ക് ഫയലിൽ സൂക്ഷിക്കാനുമാണ്. ഈ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഡേറ്റ് ഉണ്ട്, സപ്ലയറുടെയും റെസിപ്പിയന്റിൻ്റെയും നെയിമും ജി എസ് ടി നമ്പറും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, വോല്യൂം ഉണ്ട്, വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ഓഫ് സപ്ലൈ എന്നാൽ എന്തൊരു വിലക്കാണോ, ഏതൊരു വിലക്കാണോ നമ്മൾ ഗുഡ്സും സർവീസും നൽകുന്നത്, അതാണ് വാല്യൂ ഓഫ് സപ്ലൈ. അതിൻ്റെ മുകളിലാണ് ജി എസ് ടി ലെവി ചെയ്യേണ്ടത്. വാല്യൂ തെറ്റാണെങ്കിൽ ജി എസ് ടിയും തെറ്റായിട്ടാണ് വരിക. അങ്ങനെ തെറ്റായിട്ട് വരാൻ പാടില്ല. ജി എസ് ടിയുടെ റേറ്റ് തെറ്റാൻ പാടില്ല, ജി എസ് ടിയുടെ എമൗണ്ട് തെറ്റാനും പാടില്ല. എന്നാൽ പലപ്പോഴും ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ജി എസ് ടിയുടെ റേറ്റോ എമൗണ്ടോ ഒക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, മനുഷ്യന്മാരാണല്ലോ. അങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ട 2 ഡോക്യുമെൻ്റാണ്, ഒന്ന് ഡെബിറ്റ് നോട്ട്, മറ്റൊന്ന് ക്രെഡിറ്റ് നോട്ട്. ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത സമയത്ത് ടാക്സിൻ്റെ റേറ്റ് കുറഞ്ഞു പോയി, എത്രയാണോ ആക്ച്വൽ റേറ്റ് എടുക്കേണ്ടത് അതിനേക്കാളും കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ടാക്സ് ജി എസ് ടിയുടെ റേറ്റ് എമൗണ്ട് കുറഞ്ഞു പോയി ദാൻ ആക്ച്വൽ, ആക്ച്വലിനേക്കാളും കുറഞ്ഞു പോയി, എഴുതേണ്ടതിനേക്കാളും റെക്കോർഡ് ചെയ്യേണ്ടതിനേക്കാളും കുറഞ്ഞു പോയി, എന്നാൽ അതെന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഡെബിറ്റ് നോട്ട് എന്നത്. ഡെബിറ്റ് നോട്ട് വെൻ ദി ജി എസ് ടി റേറ്റ് ഓർ ജി എസ് ടി എമൗണ്ട് ഈസ് റെക്കോർഡഡ്, ജി എസ് ടി റേറ്റ് ഓർ ജി എസ് ടി എമൗണ്ട് റെക്കോർഡഡ് ഈസ് ലോവർ ദാൻ ദി ആക്ച്വൽ റേറ്റ്, ലോവർ കുറഞ്ഞു പോയി, ഏതിനേക്കാളും ആക്ച്വൽ റേറ്റിനേക്കാളും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റെക്ടിഫൈഡ് ബൈ ഇഷ്യൂയിങ് എ ഡെബിറ്റ് നോട്ട്. ഈ ഡെബിറ്റ് നോട്ടിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ടാക്സ് ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ട മിക്കവാറും കാര്യങ്ങളൊക്കെ ഡെബിറ്റ് നോട്ടിലും വേണം. നേരെ ഓപ്പോസിറ്റുമാവാം, അതായത് എക്സസ് റെക്കോർഡ് ചെയ്ത് പോയി, 12% റെക്കോർഡ് ചെയ്യേണ്ടടുത്ത് 18% റെക്കോർഡ് ചെയ്തു, 18% റെക്കോർഡ് ചെയ്യേണ്ടടുത്ത് 28% റെക്കോർഡ് ചെയ്തു. ആ സമയത്ത് അത് റെക്ടിഫൈ ചെയ്യണം, അതിനുള്ള ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട് എന്നത്. വെൻ ദി ടാക്സ് ഇൻവോയ്സ്
carries a higher rate of GST or higher rate of higher amount of GST than actual, it should be rectified by issuing a credit note. Credit note should contain all the important informations mentioned in the case of tax invoice. Tax invoice നമ്മൾ പറഞ്ഞ മിക്കവാറും എല്ലാ ഇൻഫർമേഷനും എവിടെയും വേണം, ക്രെഡിറ്റ് നോട്ടിൽ വേണം. ഓക്കെ, അപ്പോൾ മൂന്ന് ഡോക്യുമെൻ്റ് ആണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന് ടാക്സ് ഇൻവോയ്സ്, പിന്നെ ബിൽ ഓഫ് സപ്ലൈ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, നാല് ഡോക്യുമെൻ്റ്. നെക്സ്റ്റ്, ഒരു ടാക്സിബിൾ പേഴ്സണിന് അഡ്വാൻസ് അമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മുടെ നാട്ടിലും ഗ്രാമങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് എന്തുണ്ട്, ഒരു ട്രഡീഷൻ ഉണ്ട്. ഗുഡ്സ് വേണ്ട സമയത്ത് വേണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് നേരത്തെ അവിടെ കൊണ്ടു കൊടുക്കും. ആ സ്വർണമൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ, മക്കളുടെ കല്യാണത്തിനൊക്കെ സ്വർണം എടുക്കണമെന്ന് കരുതിയാൽ, സ്വർണത്തിൻ്റെ വില കൂടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ജ്വല്ലറിയിൽ കുറച്ച് നേരത്തെ കുറച്ച് ക്യാഷ് കൊണ്ടു കൊടുക്കും. അങ്ങനെ അഡ്വാൻസ് റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് പ്രൂഫായിട്ട്, എവിഡൻസ് ആയിട്ട് അഡ്വാൻസ് റെസീറ്റ് എഴുതണം. അതൊരു ഡോക്യുമെൻ്റ്, അഡ്വാൻസ് റെസീറ്റ് എഴുതണം. ഈ അഡ്വാൻസ് റെസീറ്റ് ലഭിച്ചത് പിന്നീട് അത് കൺസിഡറേഷനിലേക്ക്, ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് അത് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. അതിനെ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ് ചെയ്ത് അത് റിസീവ് ചെയ്തായിട്ട് റെക്കോർഡ് ചെയ്യാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അഡ്വാൻസ് കൊടുത്തതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു ഗുഡ്സ് വാങ്ങണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ കൊടുത്ത അഡ്വാൻസ് തിരിച്ചു ചോദിക്കും. ഒരാൾ അഡ്വാൻസ് ക്യാഷ് തന്ന ആൾ ഗുഡ്സും സർവീസും ഒന്നും വാങ്ങിയില്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്യാഷ് തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ അതിന് എവിഡൻസ് വേണം, പ്രൂഫ് വേണം. അതിനാണ് റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത്. റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നത് വെൻ അഡ്വാൻസ് എമൗണ്ട് റിസീവ്ഡ് ഈസ് റീഫണ്ടഡ്. വെൻ ദി അഡ്വാൻസ് എമൗണ്ട് റിസീവ്ഡ് ഈസ് റീഫണ്ടഡ്, അഡ്വാൻസ് റിസീറ്റ് റീഫണ്ട് വൗച്ചർ ഈസ് ഇഷ്യൂഡ് ആസ് എവിഡൻസ്. റീഫണ്ട് വൗച്ചർ ഈസ് ഇഷ്യൂഡ് ആസ് എവിഡൻസ്. അപ്പോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ പറഞ്ഞത്? ടാക്സ് ഇൻവോയ്സ്, ബിൽ ഓഫ് സപ്ലൈ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അഡ്വാൻസ് റെസീറ്റ്, റീഫണ്ട് വൗച്ചർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്ന് ചോദിച്ചാൽ ടാക്സ് ഇൻവോയ്സ് തന്നെ. ടാക്സ് ഇൻവോയ്സ് എങ്ങാനും ഇല്ല എങ്കിൽ, മിസ്സിംഗ് ആയി പോയി കഴിഞ്ഞാൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ഐ ടി സി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റൂല. ഐ ടി സി അവൈലബിൾ അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മൾ വിറ്റതിൻ്റെ മുകളിൽ നിന്ന് വാങ്ങിയ സമയത്ത് കൊടുത്ത ജി എസ് ടി കഴിച്ചിട്ട് ബാക്കിയാണ് നെറ്റ് ജി എസ് ടി ആണ് അടക്കേണ്ടത്. പക്ഷെ വാങ്ങിയ സമയത്തുള്ളതായിരിക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ ഡോക്യുമെൻ്റ് നമ്മളെ കൈവശം ഇല്ലെങ്കിൽ നമുക്കത് ലെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ ജി എസ് ടി വിറ്റതിന് ഫുള്ള് ജി എസ് ടി കൊടുക്കേണ്ടി വരും. ഐ ടി സി ലഭ്യമല്ല. അപ്പോൾ ഐ ടി സി ലഭ്യമാവാൻ രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു കണ്ടീഷൻസാണ് ടാക്സ് ഇൻവോയ്സ് കൈവശം ഉണ്ടായിരിക്കണം എന്നത്. മറ്റൊരു കണ്ടീഷനാണ് കടം വാങ്ങിയാൽ, ക്രെഡിറ്റിന് വാങ്ങിയാൽ 180 ഡേയ്സിനുള്ളിൽ ആ പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം എന്നത്. മറ്റൊരു കണ്ടീഷനാണ് ഏതിന് മാത്രം ഐ ടി സി കിട്ടും, ബിസിനസ്സിലേക്കോ പ്രൊഫഷനിലേക്കോ സർവീസ് റണ്ടർ ചെയ്യാനോ വാങ്ങുന്നതിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഐ ടി സി ലഭ്യമാവുള്ളൂ. വീട്ടിലേക്ക് പർച്ചേസ് ചെയ്ത് ഐ ടി സി എന്തല്ല ലഭ്യമാവില്ല. ഐ ടി സി ലഭ്യമാകാനുള്ള മറ്റൊരു കണ്ടീഷന് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. റിട്ടേൺ ഫയൽ ചെയ്യണം, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ ഐ ടി സി എന്താവില്ല, ലഭ്യമാവില്ല. റിട്ടേണിനെ കുറിച്ച് മാത്രം നമുക്കൊരു ക്ലാസ് പഠിക്കണം. അതിന് മുമ്പ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് രജിസ്ട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരു ക്ലാസ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ച് ഇതേപോലെ പഠിക്കണം. എന്നിട്ട് റിട്ടേൺ ഫയലിങ് പല ടൈപ്പ് റിട്ടേൺ ഫയലിങ് ഉണ്ട്. ഇനി റിട്ടേൺ ഫയലിങ്, ആനുവൽ റിട്ടേൺ ഫയലിങ്, മന്ത്ലി റിട്ടേൺ ഫയലിങ്,
പല ടൈപ്പിലുള്ള റിട്ടേൺ ഫയലിംഗ്. അതൊക്കെയാണ് നമ്മൾ ഒരു ജി എസ് ടി സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞ ആളുകൾ അവരുടെ പ്രൊഫഷണൽ രംഗത്ത്, അവരുടെ ജോലി രംഗത്ത് ആവശ്യമായി വരിക. അതിന് പ്രാക്ടിക്കൽ നോളജ് കമ്പൽസറിയാണ്. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് വളരെ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് ജോലി ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. ഓക്കെ, അപ്പോൾ ഈ കൊച്ചു ക്ലാസ്സിൽ നിങ്ങൾ ഈ ഡോക്യുമെൻസിനെ കുറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഡോക്യുമെൻസൊക്കെ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ അതിൻ്റെ ഒക്കെ ഫോർമാറ്റ് ജി എസ് ടിയുടെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ് എന്നുകൂടെ നമ്മൾ അറിയാം. ഓക്കെ.